ആത്മീയതയും സ്നേഹോഷ്മളതയും പ്രകൃതി സൗന്ദര്യവും തുയലാടി നിൽക്കുന്ന പോളണ്ടിലെ വാദോവീസിലേക്ക് 1904-ൽ ഒരു കുടുംബം കുടിയേറി പാർത്തു. പട്ടാളത്തിലെ 56-ാം സൈനിക ഗണത്തിൽപ്പെട്ട വോയിറ്റീവ എന്ന ഉദ്യോഗസ്ഥനും ഭാര്യ എമിലിയായും ഇവർ ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിൽ താമസമാക്കി. 1906 ആഗസ്റ്റ് 27-ന് ഇവർക്ക് ഒരു പുത്രനുണ്ടായി. മുണ്ടക് എന്നായിരുന്നു ഓമനപ്പേര്. മാമോദിസ പേര് എഡ്മണ്ട് എന്നായിരുന്നു. സുന്ദരനും പഠിക്കുവാൻ ബഹുമിടുക്കനും നല്ല ഒരു അത്ലറ്റുമായിരുന്നു. എഡ്മണ്ടിൻ്റെ ജനനത്തിനു ശേഷം എമിലിയ ഒരു പെൺകുഞ്ഞിന് ജനനമേകി. പക്ഷേ ആഴ്ചകൾക്കുള്ളിൽ കുഞ്ഞ് മരണമടഞ്ഞു. വോയിറ്റീവ ദമ്പതികൾ 1919-ൽ സെൻറ് മേരീസ് പള്ളിക്കടുത്തുള്ള മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി. 1920 മെയ് 18-ന് ഇവർക്ക് 3-ാമത്തെ കുട്ടിയുണ്ടായി. പ്രസവ സമയം അടുക്കാറായപ്പോൾ അമ്മ എമിലിയ വൈറ്റാട്ടിയോട് പറഞ്ഞു, ജനലുകളൊക്കെ തുറന്നെടുക്കുക, പള്ളിയിൽ നിന്നും ഉയരുന്ന മാതാവിൻ്റെ ഗീതങ്ങൾ എൻ്റെ കുഞ്ഞു കേൾക്കട്ടെ. ആദ്യം കേൾക്കുന്നത് മാതൃഗീതങ്ങളാകണം. അത് മാതാവിന് സമർപ്പിതമായ മാസമായിരുന്നു. മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയിൽ നിന്നും മാതാവിൻ്റെ ഗീതങ്ങൾ ഉയർന്നു താഴവേ കുഞ്ഞ് പിറന്നു. ആ കുഞ്ഞിന് അവർ കരോൾ ജോസഫ് എന്ന് പേര് നൽകി. അവർ അവനെ ലോലക് എന്ന ഓമനപ്പേരിൽ വിളിച്ചു. കയ്യിൽ തൂങ്ങി നടന്നിരുന്ന ലോലക്കിനെ നോക്കി എമിലിയ അയൽക്കാരോട് പറയുമായിരുന്നു, നിങ്ങൾ നോക്കിക്കോ, ഒരിക്കൽ എൻ്റെ ലോലക് പഠിച്ചു മിടക്കനാകും, ലോകം കീഴടക്കുന്ന വലിയ ഒരാളാകും. എഡ്മണ്ടിന് 14 വയസ്സ് വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും അവർ ഇണപിരിയാത്ത ചങ്ങാതിമാരായിരുന്നു. ചിലപ്പോഴവർ ഒരുമിച്ച് സ്കാവ നദിയോരത്ത് പോവുകയും ചേട്ടൻ നീന്തുമ്പോൾ ലോലക് കരയിലിരുന്ന് അത് കണ്ടു രസിക്കുകയും ചെയ്തു. മഞ്ഞു മലകളിലുള്ള സ്കേറ്റിങ്ങും കാൽനടയായുള്ള വിനോദസഞ്ചാരങ്ങളും ഇരുവരുടെയും ഇഷ്ടവിനോദങ്ങളായിരുന്നു. ഗ്രാമത്തിലെ കുട്ടികൾ ഒത്തുചേർന്ന് ഫുട്ബോൾ കളിച്ചിരുന്നു. ചേട്ടനായ എഡ്മണ്ട് ജാഗലോണിയൻ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നപ്പോൾ കൊച്ചു ലോലക്കിന് കളിക്കൂട്ട് നഷ്ടപ്പെട്ടു. ലോലക് 6-ാം വയസ്സിൽ സ്കൂളിൽ ചേർന്നു. പിറ്റേ വർഷം ലോലക്കിൻ്റെ പിതാവ് പോളണ്ട് പട്ടാളത്തിൽ ക്യാപ്റ്റൻ പദവിയിലിരിക്കുമ്പോൾ പെൻഷനായി. സ്കൂൾ ഇല്ലാത്ത സമയം പിതാവായിരുന്നു ലോലക്കിൻ്റെ കളിക്കൂട്ടുകാരൻ. എമിലിയായിക്ക് എംബ്രോയിഡറി ജോലിയിൽ വൈദഗ്ധ്യമുണ്ടായിരുന്നു. അതിലൂടെ അവൾ വരുമാനമുണ്ടാക്കിപ്പോന്നു. വീട്ടുജോലികളെല്ലാം കഴിഞ്ഞ് അമ്മ തുന്നാനിരിക്കുമ്പോൾ കൊച്ചു ലോലക് ശ്രദ്ധാപൂർവം നോക്കിയിരിക്കുമായിരുന്നു. ഇങ്ങനെ വളരെ ആനന്ദപ്രദമായിരുന്നു അവരുടെ കുടുംബജീവിതം. അങ്ങനെയിരിക്കെ വോയിറ്റീവ കുടുംബത്തെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് തൻ്റെ 45-ാം വയസ്സിൽ എമിലിയ സ്വർഗലോകത്തേക്ക് യാത്രയായി. ഹൃദ്രോഗവും വൃക്കത്തകരാറുമായിരുന്നു മരണകാരണം. തൻ്റെ അമ്മയുടെ മരണം ലോലക്കിൻ്റെ കൊച്ചു ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെ അവൻ്റെ അച്ഛനും അവനും വീട്ടിൽ തനിച്ചായി. എങ്കിലും ഇരുവരുടെയും ജീവിതം വളരെ ചിട്ടയുള്ളതായിരുന്നു. ഇരുവരും വളരെ നേരത്തെ എഴുന്നേൽക്കുകയും പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് മുടങ്ങാതെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എഡ്മണ്ട് കരോളിൻ്റെ 12-ാം വയസ്സിൽ സർവകലാശാല പഠനത്തിനു ശേഷം വൈദ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി സേവനത്തിനിറങ്ങി. കരോൾ ചേട്ടനെ കാണുവാൻ അവധി ദിവസങ്ങളിലൊക്കെ പോയിരുന്നു. പക്ഷേ ഊഷ്മളമായ ആ സൗഹൃദവും പെട്ടെന്ന് അവസാനിച്ചു. വോയിറ്റീവ കുടുംബത്തെ
വീണ്ടും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ശുശ്രൂഷിച്ചിരുന്ന രോഗിയിൽ നിന്നും രോഗം പടർന്ന് ഡോക്ടറായ എഡ്മണ്ട് തൻ്റെ 26-ാം വയസ്സിൽ അകാല മരണം പോകി. ആ ശവകൂടീരത്തിൽ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്, മനുഷ്യ സേവനത്തിനായി സ്വജീവിതം സമർപ്പിച്ച് തന്നെ തന്നെ തൊഴിലിൻ്റെ ഇരയാക്കിയവൻ. അമ്മയുടെ മരണത്തെക്കാളേറെ തൻ്റെ ചേട്ടനായ എഡ്മണ്ടിൻ്റെ മരണം കരോളിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു.